നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കനത്ത മഴയെ തുടർന്ന് നേപ്പാളിൽ 14 പേർ മരിച്ചു. മഴയെ തുടർന്ന് വിവിധ ഇടങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും അകപ്പെട്ട് നിരവധി പേർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നേപ്പാളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മരിച്ച 14 പേരിൽ 8 പേർ മണ്ണിടിച്ചിലും 5 പേർ ഇടിമിന്നലിലും ഒരാൾ വെള്ളക്കെട്ടിൽ വീണുമാണ് മരിച്ചതെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന അറിയിച്ചു. മൺസൂൺ കാലം തുടങ്ങിയതോടെയാണ് നേപ്പാളിൽ ശക്തമായ മഴ ലഭിച്ചത്. കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ 17 ദിവസത്തിനുള്ളിൽ 28 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇടിമിന്നലേറ്റ് 13 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നേപ്പാളിൽ ഓരോ വർഷവും 10,000 ആളുകളെയാണ് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ബാധിക്കുന്നത്. ഇത് കാരണം 1,000 ആളുകൾ രാജ്യത്തു നിന്ന് പലായനം ചെയ്യുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ബുധനാഴ്ചയാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നേപ്പാൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റെക്കോർഡ് പ്രകാരം ഹിമാലയൻ രാജ്യത്ത് മൺസൂൺ കാലാവസ്ഥ പ്രഭാവം സജീവമായതിനു ശേഷം കഴിഞ്ഞ 17 ദിവസത്തിനുള്ളിൽ മൊത്തം 28 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതോടൊപ്പം 17 ദിവസത്തിനുള്ളിൽ 147 അപകടങ്ങൾ രേഖപ്പെടുത്തി. മൺസൂൺ 33 ജില്ലകളെ ബാധിച്ചു. കഴിഞ്ഞ 17 ദിവസത്തിനിടെ ഇടിമിന്നലിൽ 13 പേർക്കും മണ്ണിടിച്ചിലിൽ 14 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. ഈ വർഷം നേപ്പാളിൽ മൺസൂൺ കൃത്യസമയത്താണ് എത്തിയത്. കനത്ത മഴയെ തുടർന്നുള്ള മരണനിരക്ക് രാജ്യത്ത് ഉയരുകയാണ്. ഭൂപ്രകൃതിയും മലഞ്ചെരുവുകളിലെ ആസൂത്രിതമല്ലാത്ത നഗരവൽക്കരണവും കാരണം മഴക്കാലത്ത് ഭൂരിഭാഗവും പർവ്വത പ്രദേശമായ നേപ്പാളിൽ ജൂൺ പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും ഓരോ വർഷവും 100 ആളുകളാണ് മരിക്കുന്നത്. ജൂൺ 13 ആരംഭിച്ച സീസൺ സെപ്റ്റംബർ 23 വരെ നീണ്ടു നിൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ നേപ്പാളിൽ കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന മണ്ണിടിച്ചിലുകൾ വീണ്ടും ജീവൻ, സ്വത്ത്, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിസ്ഥിതി എന്നിവയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലനിരകളിൽ മണ്ണിടിച്ചിലാണ് പ്രധാന പ്രകൃതി അപകടം. കൂടുതലും മഴക്കാലത്താണ്. ഈ വർഷം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസണിന്റെ രണ്ടാം പകുതിയിൽ ഭൂമധ്യരേഖ പസഫിക്കിൽ ലാനിന അവസ്ഥ വികസിക്കാൻ സാധ്യതയുണ്ടെന്ന് ദക്ഷിണേന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിച്ചിരുന്നു. തെക്കൻ ഏഷ്യയിലെ മിക്ക ഭാഗങ്ങളിലും തെക്കൻ പടിഞ്ഞാറൻ മൺസൂൺ മഴ സാധാരണ മുതൽ കൂടുതലായി ലഭിക്കുന്നതായി ലാനിന അവസ്ഥകൾ പൊതുവെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഭൂമധ്യരേഖ പസഫിക് മേഖലയിലെ തണുത്ത സമുദ്ര താപനിലയാണ് ലാനിനയുടെ സവിശേഷത. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ലാനിന അവസ്ഥകൾ ഉണ്ടാകാൻ 60% സാധ്യതയുണ്ടെന്നും ഓഗസ്റ്റിനും നവംബറിനുമിടയിൽ 70% സാധ്യതയുണ്ടെന്നും WMO പറയുന്നു. അതിനിടെ അരുണാചൽ പ്രദേശിൽ അപ്രതീക്ഷിത മഴയിലും ലഘുമേഘ വിസ്ഫോടനത്തിലും കനത്ത നാശനഷ്ടമുണ്ടായി. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. വീടുകളിൽ മണ്ണും ചെളിയും ഒഴുകിയെത്തി. കാലവർഷം എത്തുന്നതിന്റെ മുന്നോടിയായാണ് ശക്തമായ മഴ പെയ്തത്. നേരത്തെ മേഘവിസ്ഫോടനം ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കാലാവസ്ഥാ വകുപ്പ് ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല. ഷിയോമിയ ജില്ലയിലെ മെച്ചുക്ക മേഖലയിലാണ് മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കനത്ത പേമാരിയിൽ വലിയ തോതിൽ കൃഷിനാശം ഉണ്ടാവുകയും ഒട്ടേറെ വീടുകൾ ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.